മനസ്സിലാക്കും. എന്തോ ഞാൻ പറഞ്ഞു തീർന്നല്ലേ, വന്നല്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എടി, നീ ഇന്ന് വീട്ടിൽ ചോറ് വെച്ചോ ഇല്ലയോ? ഇല്ല. എന്തുകൊണ്ട് നീ ചോറ് വെച്ചില്ല? നിങ്ങൾ കാണുന്നില്ല, എനിക്ക് വയ്യാത്തോണ്ട് നീ ചോറ് വെച്ചില്ല അല്ലേ? ഇല്ല, വെച്ചില്ല. നീ ചോറ് വെച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത്. അതാണെന്ന് നിനക്കറിയാലോ. എടി, വൈകുന്നേരം സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞ് നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? ഇനി നിനക്ക് വരാൻ പറ്റൂലല്ലേ? ഇനി ഞാൻ ആഗ്രഹപൂർവ്വം ഒരിടത്ത് വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റൂല. ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയണൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ വരൂ, ഞാൻ ഇറങ്ങി പോവാണ്. എന്റെ ദൈവമേ, എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്. എനിക്ക് വരണ്ടാ. ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രസവേദന മുഴുവൻ അനുഭവിക്കുന്ന പെണ്ണുങ്ങളാ. വളരെ സന്തോഷമുണ്ട് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അല്ല, ഇതെന്താ? പണ്ട് ഇവിടെ ഒരു ചക്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്? ഇപ്പൊ ഇത് സിഡി. ഇത്? ഇത് ബീഡി ആയിരുന്നു, കിട്ടാത്തോണ്ട് സിഗരറ്റ് വെച്ചു. എന്താണ് മോളുടെ പ്രശ്നം? എന്റെ ദൈവമേ, 24 മണിക്കൂറും എന്റെ ഭർത്താവ് എന്നെ തല്ലുവാ. ഞാൻ നിറവേറായിരിക്കുന്ന ദൈവം കാണുന്നില്ലേ? ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രസവവേദന മുഴുവനും അനുഭവിക്കുന്ന പെണ്ണുങ്ങളാ. അത് മാറി ഇനി മുതൽ ആണുങ്ങൾ തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം. ഇനി മുതൽ പ്രസവവേദന എന്താന്ന് ആണുങ്ങൾക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കണം. ഭവതിയുടെ ആഗ്രഹപ്രകാരം ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ്. സത്യമാണോ ദൈവമേ? സത്യമാണ്. അതിന്റെ തെളിവായിട്ട് ഈ സീഡി വെച്ചോളൂ. ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ. സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ടമാണ്. ഇത് വരുമ്പോ എല്ലാരും ഒരുമിച്ച് വരാം. പണ്ടാരടങ്ങാണ് ഇത് ഭയങ്കര. ഹലോ 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 പറയൂ. ആ ഡോക്ടറേ, അതെ, പനിക്കുള്ള മരുന്നുണ്ടോ? പനിക്കുള്ള മരുന്നുണ്ടല്ലോ. തലവേദനക്കുള്ള മരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ജലദോഷത്തിനുള്ള മരുന്നുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം ഇവിടെ ഉണ്ട്. മുട്ടുവേദനക്കുള്ള മരുന്നുണ്ടോ? മുട്ടുവേദനക്കുള്ള മരുന്നിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാന്. ആണോ? അത് കൊടുത്താ എന്താ തനിക്ക് എന്താ പ്രശ്നം? അല്ല, ഒരു ആശുപത്രി ഇതെല്ലാം വേണം. വെച്ചിട്ട് പോടാ മനുഷ്യനെ മനക്കെടുത്താനായിട്ട്. സൂസി, പേഷ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടത്തി വിട്ടോളൂ. ഒരാളായിട്ട് പേര് പറഞ്ഞില്ല, ഇതിൽ എഴുതാമായിരുന്നു. ആളാരാണെന്ന് മനസ്സിലായില്ല. എന്റെ പേര് ഡൗറി ഷാജി. അല്ല, റൗഡി ഷാജി. റൗഡി ഷാജി. എനിക്ക് വയസ്സ് 32. എനിക്കിപ്പോ പ്രസവിക്കണം. ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്ല, എനിക്ക് അതിന് മുന്നായിട്ട് അറിയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഈ റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് കൊട്ടേഷൻ കൂലി തല്ല് നമ്മൾ ചേരി ഒഴിപ്പിക്കുകയാണ് എന്റെ ജോലി. അത് ശരി. ആക്രമം ഗുണ്ടായിസം. ആക്രമം ഗുണ്ടായിസമാണ്. ഞാൻ കൊന്നലേ, എനിക്ക് പ്രസവിക്കണം. ഇല്ല, അത് ശരിയാക്കാം. അല്ല, ഈ ഗുണ്ടായിസമായിട്ട് കിടക്കുന്ന ഈ റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി. പോയി ചേരി ഒഴിപ്പിച്ച് 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 എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീം എനിക്ക് കുറച്ച് പാർട്ടി നടത്തി. മദ്യം കള്ളു കുടിച്ച് അങ്ങനെ കള്ളൊക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റായി ഓടയിലാണ് കിടന്നുറങ്ങിയത്. ഉറങ്ങിയപ്പോ പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്ന്. അത് ശരി. അവിടെ നിന്നായിരിക്കാം എനിക്കിത് സംഭവിച്ചത്. അപ്പൊ അവിടെ സംഭവം ഉണ്ടായത്. എന്തായാലും ഞാൻ പ്രസവിക്കുമല്ലോ. അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിന്റെ തള്ളാരണം. നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പൊ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല. കാരണം ഇവിടെ കറണ്ട് ഇല്ല, ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങൾ ഒന്നും റെഡിയല്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല. എനിക്ക് പ്രസവിക്കണം. എടാ, താനൊരു കാര്യം ചെയ്ത് തന്നെ ഒരു കാര്യം ചെയ്ത് താൻ നാളെ പോയിട്ട് നാളെ വാ. നാളെ നമുക്ക് ഇവിടെ സുഖമായിട്ട് പ്രസവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തുതരാം. നാളെ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് പ്രസവിക്കും. താൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അടുത്ത ആളിനെ കടത്തി വിടണേ. സൂസി, നെക്സ്റ്റ് താൻ പോയില്ലേ? പിന്നെ ഒരു സംശയം എന്താണ്, ഈ ആണുങ്ങൾ പ്രസവിച്ചാലേ കൊച്ചിനെങ്ങനെ പാൽ കൊടുക്കും? സംശയം കണ്ടില്ലേ, ഓടിക്കത്തെ സംശയം. സൂസി, അടുത്ത ആളിനെ കടത്തി വിടും. മെല്ലെ മെല്ലെ മെല്ലെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മെല്ലെ. അതെന്താണ് ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഇത് അങ്ങനെ ആട്ടരുത്, അനക്കരുത്.
ഡോക്ടറെ ആ പറയൂ, എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ. അയ്യോ, ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാരണം ഇന്ന് നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡി അല്ല, അതിന് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടറെ അത് പറഞ്ഞാൽ പറ്റൂല, എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ. അയ്യോ അല്ല, താങ്കൾ ഈ പറഞ്ഞില്ലേ, ഇത് ഇത് എങ്ങനെയാണ് താങ്കൾ? അതെ ഡോക്ടറെ, ഞാൻ എസ് ഐ എന്നുള്ള ഡോക്ടർക്ക് അറിയാമല്ലോ. ഓ, എസ് ഐ ആണോ? അതെ, മനസ്സിലായില്ലായിരുന്നു സാർ. അല്ല, എസ് ഐ ആയ സാറിന് ഇത് എങ്ങനെ സംഭവിച്ചു? ഞാനൊരു ദിവസം കുറെ അനാവശ്യ സ്ത്രീകളെ, അനാവശ്യ സ്ത്രീകളോ? സ്ത്രീകളെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചിട്ടു. അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന്. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഓക്കെ, നൈറ്റ് ഡ്യൂട്ടി. അപ്പൊ ഞാൻ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടി. ഞാനവിടെ സുഖമായി കിടന്നുറങ്ങി. ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി. പോയി പോയി ഞാൻ സുഖമായി കിടന്നുറങ്ങി. രാവിലെ എനിക്ക് നോക്കിയപ്പോൾ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാല്ലോ ഡോക്ടർ. ഓ, സംഗതി ഹോട്ടാണ്. അതെ, അപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നത്. ഓ, അപ്പൊ താങ്കളെ പീഡിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാനിങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ മാറി, ഇത് ഇവിടെ നാശിപ്പിക്കരുത്, നാശാക്കരുത്, ഒരു കാര്യം ചെയ്യും. അപ്പൊ താനിങ്ങനെ നിരന്തരം ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ്. കണ്ണാ, അടങ്ങടാ, അടങ്ങടാ, അനക്കൊണ്ട അടങ്ങടാ, അടങ്ങടാ. അപ്പൊ കുഴപ്പമില്ല, അവിടെ കട, അവിടെ കട. അടി അയ്യാ, അടി അപ്പൊ ഡോക്ടറെ, ഒരു സംശയം ചോദിച്ചോളൂ. അതായത് ഈ കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞ് വെളുക്കുമോ? പിന്നെ വെളുക്കും, വെളുക്കും, തന്റെ കുടുംബം വെളുക്കും. അതായത് അതുകൊണ്ട് എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ. അയ്യോ, ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാം. ഇന്ന് എന്തായാലും ഒരു കാരണവശാലും ഇന്ന് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. പറ്റി വേണ്ട ഡോക്ടർ, റെഡി കാശ് തരാം. അയ്യോ, ഇന്ന് ഒക്കത്തില്ല, ഒക്കത്തില്ല ഡോക്ടർ, വൈറ്റത്ത. എന്റെ പൊന്ന മാഷ, ഇന്ന് നടക്കത്തില്ല. നടക്കേണ്ട പ്രായമായില്ല ഡോക്ടർ. എന്റെ ദേവയ്യടോ, ഇന്ന് പ്രസവിക്കാം, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കണ്ണാ, ചാടാടാ, അടിക്കണ്ട, ചാടാ, അണക്കം വേണം, അവിടെ കിടാടാ, അടിക്കരുത്, അടയ്ക്കട. സാറേ, പോയി പോയിട്ട് കാര്യം ചെയ്യേ. സാറേ വേണ്ട. അപ്പൊ താനൊരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ഗുളിക തരാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും. അപ്പൊ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ. ഓക്കെ, സൂക്ഷിച്ച് പരേഡ് പരേഡിന് അടി നോക്കി മെല്ലെ. എടാ, ഇത് എന്തുവാണ്? ഇത് ഇത് എന്തോ ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇത് എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊപ്പിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് പ്രസവിപ്പിച്ചുടാ. അതിനൊക്കെ ഒരു സമയവും കാലം ഉണ്ട്, തനിക്ക് ഓടി. ഇത് എന്തുവാടെ? ഞാൻ നോക്കട്ടെ, ഒന്ന് സമാധാനത്തിൽ നിൽക്കട്ടെ, നോക്കട്ടെ. എന്തുവാടെ ഇത്? അല്ല, എന്ത് പറ്റി ഡോക്ടർ? എടാ, ഇത് ഗ്യാസ് ആയിരുന്നടാ. മനുഷ്യനെ എടാ, ഇത് ഗ്യാസ് ആയിരുന്നു. ഇറങ്ങി പോടാ അവിടെ നിന്ന്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഗ്യാസും കൊണ്ട് ഓർത്തമാര്. അച്ഛൻ്റെ അമ്മേ, എന്തുവായില്ലേ? ആരും ഇല്ലേ കൂടെ? സഹിക്കാൻ വയ്യെങ്കി ഇനിയിപ്പോ ഞാനും കൂടെ സഹിക്കാം. ഒരു കാര്യം ചെയ്ത് ആരെങ്കിലും മെല്ലെ. അയ്യോ അയ്യോ, മെല്ലെ ഹലോ, ഒരു മിനിറ്റ്, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. തന്റെ പേരെന്തുവാ? തള്ള പാറശാല സൊൽവായി. പാറശാല, പാറശാല സൊൽവായി. അഡ്രസ് പറയൂ. അതായത് കുളത്തിന്റെ മേലെ വീട്, പള്ളിക്കുളത്തിന്റെ, പള്ളിക്കുളത്തിന്റെ തൊട്ടടുത്ത്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ശാരദക്കായി. ശാരദക്കന്റെ മോൻ സെൽവൻ. സെൽവൻ, അത് ശരി. കലിപ്പ് തുടക്കണ ഇവിടെ കിടന്ന്. വയസ്സ് എത്രയാണെന്ന് പറഞ്ഞില്ല? വയസ്സ് 32. 32 അല്ലേ? ഈ 32 വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. നിനക്ക് കുരുണ്ടു, അതിനൊക്കെ എത്ര കണ്ടു കണ്ടു. ഇത് എന്താ ഇത് തുടക്കം? എന്തൊരു തുണി തുണിക്കണേ നീ ഇവിടെ ഇരുന്ന്. എന്റെ അമ്മയുടെ ഇത് എന്താ താടി താടിയെ കൊച്ചുണ്ട്. ഡോക്ടറല്ലേ? ഡോക്ടറായിട്ടിങ്ങനെയൊക്കെ താടി വെക്കണല്ലേ. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ? എന്റെ അമ്മയുടെ വാഴപ്പണയില് വെള്ളം കോരക്കുവാണ് എന്റെ ജോലി. വാഴപ്പണയ്ക്ക് വെള്ളം കോരക്കുവാണ് ജോലി. കൊണ്ടിരുന്ന സമയത്ത് പില്ലുവറിപ്പുണ്ട്. പില്ലുവറിപ്പുണ്ട്. അത് തന്നെ കോഴിക്കും മറ്റിനും, അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ലുവറിക്കാറുണ്ട്. അതാണ് മെയിൻ ജോലി. ശരി, പുല്ലുവറിച്ചോണ്ടിരുന്ന സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്ഷീണം വന്നു. ക്ഷീണം വന്നു. ക്ഷീണം. ഓക്കെ, ക്ഷീണം വന്നു. കുറച്ചേരം കിടന്ന് ഉറങ്ങി. എത്ര സമയം ഉറങ്ങിക്കാണും? ഒരു 10-15 മിനിറ്റ് ഉറങ്ങിക്കാണും. 15 മിനിറ്റുള്ള ഉറക്കം. ഈ ഉറങ്ങി കണ്ടോണ്ടിരുന്ന സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടു. എന്താണ്? തൊട്ടപ്പുറത്ത് രമണിയും തങ്കമണിയും പാറും കൂടെ നിന്ന് പില്ല് പറിച്ചോണ്ടിരിക്കണേണ്ട്. അപ്പൊ നിങ്ങൾ പില്ല് പറിച്ചോണ്ട് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ അവരും പില്ല് പറിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ 15 മിനിറ്റുള്ള ക്ഷീണം വന്ന് നിങ്ങൾ ഉറങ്ങി. വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം. അത് ശരി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു. രമണിയും പാറവും പാക്കരയും കൂടെ പില്ല് പറിച്ചിട്ട് പോയത്. അത് ശരി. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണിതല്ലേ.
അപ്പൊ അത് ശരി. അപ്പൊ ഒരു കാര്യം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതെനിക്ക് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ. അയ്യോ, ഇന്നിപ്പോ എന്തായാലും ഇത് ഇവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപ അടങ്ങി തരാം, ഇന്ന് തന്നെ ഇത് ഇവിടെ ഇറക്കി വെച്ചേ. സെൽവൻ, ഇതിനൊക്കെ ഓരോ സമയമുണ്ട് സെൽവൻ, ഇന്ന് എന്തായാലും പറ്റില്ല. അല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ഡോക്ടർ ഈ ഇറക്കി വെച്ചേ പറ്റൂ. സെൽവൻ, ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ല. എന്തുകൊണ്ട് ഇന്ന് നടക്കൂല? ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല, നടക്കില്ല, നടക്കില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? എന്റെ സെൽവ, ഇന്ന് എന്റെ പ്രസവ ഡേറ്റ് ആണ്.